Hi friends, AmpsE യുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നാല് ടു വേ സ്വിച്ചുകൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ലൈറ്റിനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും ഒരേപോലെ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നാണ്. അതിനാവശ്യമായി വരുന്നത് രണ്ട് ടു വേ സ്വിച്ചുകളും ടു വേ സ്വിച്ചുകൾ കൊണ്ട് നമ്മൾ നിർമ്മിച്ച ഒരു ഇന്റർമീഡിയറ്റ് സ്വിച്ചും പിന്നെ ഒരു ബൾബ് ഹോൾഡറും കൂടാതെ ഒരു ബൾബും കുറച്ച് വയറുകളുമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് വയറുകൾ ഒരു ടു വേ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ ലെഗിലേക്കും മൂന്നാമത്തെ ലെഗിലേക്കുമാണ് രണ്ട് വയർ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടു വേ സ്വിച്ചിലും ഒന്നാമത്തെ ലെഗിലും മൂന്നാമത്തെ ലെഗിലും വയറുകൾ കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സ്വിച്ചുകളും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കണക്ട് ചെയ്ത ടു വേ സ്വിച്ചുകൾ എങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ച ഇന്റർമീഡിയറ്റ് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഇന്റർമീഡിയറ്റ് സ്വിച്ചിലെ സെൻട്രൽ ലെഗിലേക്കാണ് ഒരു ടു വേ സ്വിച്ചിൻ്റെ വയർ കണക്ട് ചെയ്യുന്നത്. ഈ രണ്ട് വയറുകളും ഇന്റർമീഡിയറ്റ് സ്വിച്ചിലെ സെൻട്രലിലെ രണ്ട് പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇതുപോലെ കണക്ട് ചെയ്യുക. ശേഷം രണ്ടാമത്തെ ടു വേ സ്വിച്ച് ഏതെങ്കിലും ഒരു ടു വേ സ്വിച്ചിൻ്റെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ലെഗിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. ടു വേ സ്വിച്ചുകളും ഇന്റർമീഡിയറ്റ് സ്വിച്ചും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബൾബ് ഹോൾഡറിൽ വയറ് കണക്ട് ചെയ്തതിന് ശേഷം ബൾബ് ഹോൾഡറിലേക്കുള്ള വയർ ഒരു ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ലെഗിലേക്ക് കണക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടു വേ സ്വിച്ചിൻ്റെ സെൻട്രൽ ലെഗിലേക്ക് ഫേസ് വയറും കണക്ട് ചെയ്യുക. ഫേസ് വയറായി നമ്മൾ ഉപയോഗിക്കുന്നത് ചുവപ്പ് കളർ വയറാണ്. നമ്മൾ രണ്ട് ടു വേ സ്വിച്ചുകൾ ഉപയോഗിച്ചാണ് ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഉണ്ടാക്കിയെടുത്തത്. ഈ ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഉണ്ടാക്കിയെടുക്കുന്നത് അറിയാത്തവർക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഉണ്ടാക്കുന്ന വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിന്ന് ചെയ്തിടാം. കാണാത്തവർ വീഡിയോ പോയി കാണുക. ഇനി നമ്മൾ ബൾബ് ഹോൾഡറിൽ ബൾബ് ഇട്ടതിന് ശേഷം ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. നമ്മൾ ഉണ്ടാക്കിയ ഈ സർക്യൂട്ടിലേക്ക് സപ്ലൈ കൊടുക്കുകയാണ്. ഇപ്പോൾ എല്ലാ സ്വിച്ചുകളും ഓഫ് പൊസിഷനിലാണ്. ഇനി ഒന്നാമത്തെ സ്വിച്ച് ഓണാക്കിയാൽ ലൈറ്റ് പ്രകാശിക്കും. ഇനി രണ്ടാമത്തെ സ്വിച്ച്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഓഫ് ഓണാക്കിയാൽ ലൈറ്റ് ഓഫ് പൊസിഷനിലാകും. ഇനി മൂന്നാമത്തെ സ്വിച്ച് ഓണാക്കിയാൽ ലൈറ്റ് ഓണാകുകയും ചെയ്യും. നമുക്ക് വ്യത്യസ്തമായ പല സ്ഥലത്ത് നിന്നും, അതായത് മൂന്നോ അതധികം സ്ഥലത്ത് നിന്നും നമുക്ക് ഓണും ഓഫും ആക്കാം ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ വയറിംഗ് ചെയ്താൽ. ഇത് മൂന്നോ അതിലധികമോ സ്ഥലത്തും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നാല് സ്ഥലങ്ങളിൽ നിന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എങ്കിൽ രണ്ട് ഇന്റർമീഡിയറ്റ് സ്വിച്ച് ഉപയോഗിച്ചാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ചെയ്യുക. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക.